ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഷീവേളിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോവാം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പപ്പായ ഷേക്ക്. അപ്പോൾ നമുക്ക് പപ്പായ ഷേക്കിന് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത പപ്പായയാണ്. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ചിൽഡ് മിൽക്ക് ആവശ്യമായിട്ടുണ്ട്, കുറച്ച് ഐസ് ക്യൂബ് വേണം, കുറച്ച് കാഷ്യൂവും ബദാമും, പിന്നെ അതിനാവശ്യമായിട്ട് വരുന്നത് കുറച്ച് കസ്കസ് കൂടി ഇതിന് വേണം. അടുത്തതായി ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഈ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് മധുരം കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരം കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ നട്ട്സില്ലേ, കാഷ്യൂവും ബദാമും, അതും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായി ഇതിലേക്ക് ആവശ്യമായി വരുന്ന നല്ല ചിൽഡ് മിൽക്കാണ്, അതുകൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ആദ്യമേ ഒഴിക്കുന്നില്ല, ആ ഒരു കറക്റ്റ് ഒരു ഫ്രഷിൽ നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം മിക്സും കൂടി നമ്മൾ നല്ലതുപോലെ അടിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട്, അതിലോട്ട് ബാക്കി വന്ന ആ പാല് കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം മിക്സ് ചെയ്ത് അടിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പപ്പായയുടെ ആ ഒരു മിക്സ് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പപ്പായ ഷേക്ക് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായ ഷേക്കിനെ ഇനി ഒരു കപ്പിലോട്ട് ഒഴിച്ചു മാറ്റാം. ഒഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കസ്കസാണ്. കസ്കസ് കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2-3 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മളിതിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷേക്കിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബദാം കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.